ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, നല്ല സ്പൈസി ആയിട്ടുള്ള നമ്മുടെ തലശ്ശേരിക്കാരുടെ സ്വന്തം റെസിപ്പിയാണ്. ഇത് ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റൈൽ നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതേ റെസിപ്പി തന്നെ ഫോളോ ചെയ്യും. അത്രയ്ക്ക് ടേസ്റ്റാണ്, അത്രയ്ക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഈ റെസിപ്പി നിങ്ങൾ മിസ് ചെയ്യരുത്, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കർ ചൂടായപ്പോൾ അതിലൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ 4 വലിയ ഉള്ളി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഞാൻ വിസിലടിച്ചിട്ട് വഴറ്റുന്നൊന്നുമല്ല ചെയ്യുന്നത്, ഡയറക്റ്റ് തന്നെ ഉള്ളി വഴറ്റിയിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ചായി വരും. ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ചായി വന്ന് തുടങ്ങിയാൽ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും പിന്നെ 2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി ഒരു 2-3 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരുപാട് ടൈം വഴറ്റേണ്ട ആവശ്യമില്ല, അതൊന്ന് മിക്സ് ചെയ്ത് അതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് 3 വലിയ തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 1 കിലോ ബീഫിൻ്റെ റൈസാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഈ ക്വാണ്ടിറ്റി, ഇത് കറക്റ്റ് പാകത്തിനുള്ളതാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം സ്പൈസിയാണ് കഴിക്കുക, അതുകൊണ്ട് ഞാനൊരു 5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും പുതിനയൊക്കെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കണം. ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്താണ്, ഇറച്ചിച്ചോറിന് കുഞ്ഞു കുഞ്ഞു പീസാണ് വേണ്ടത്. അതേ പാകത്തിന് കട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ടുള്ള ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 ഫുൾ ടേബിൾ സ്പൂണാണ്, സ്പൂണ് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ഇതേ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ മസാലപ്പൊടികൾ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതിങ്ങനെ തന്നെ നമുക്ക് വെക്കണം. ഇത് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും ബീഫിൽ. ശേഷമാണ് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ചുകൂടെ വെള്ളം വേണം. അപ്പോൾ ഞാൻ നമ്മൾ ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ ഏകദേശം ബീഫിനേക്കാളും കുറച്ചുകൂടി പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും. ബീഫിന് വെള്ളം ഇറങ്ങും, എന്നാലും കുറച്ച് കൂടുതൽ വെള്ളം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒഴിച്ചു കൊടുക്കണം. കാരണം കുക്കാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ ബീഫാകുമ്പം. കണ്ടില്ലേ, കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്കിതൊരു 10 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ 10 വിസിലൊക്കെ വന്ന് ഞാൻ എയറൊക്കെ കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ 10 വിസിൽ തന്നെ അടിച്ചു കേട്ടോ. അപ്പം വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ചോറുണ്ടാക്കണം. അതിനായിട്ടൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ നമ്മുടെ ഇതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മുടെ ഹോൾ സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കാം. പട്ട, ബേ ലീവ്സ്, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, ആ മിക്സ് ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇതാ ഈ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. ഞാനിതിൽ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. മസാലപ്പൊടികളൊക്കെ ഇതേ മെഷർമെൻറ്റിൽ തന്നെ എടുക്കണം. കാരണം കൂടിയും കുറഞ്ഞും പോയാൽ ടേസ്റ്റൊക്കെ വ്യത്യാസം വരും. ഇത് നല്ല പക്ക കറക്റ്റ്
കറക്റ്റ് അളവാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതിന് എല്ലാം കൂടി ഒരു മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലപ്പൊടി വഴറ്റിയെടുക്കുന്നതാണ് ഏറ്റവും ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ഈ ഇറച്ചിച്ചോറിന്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ ഇറച്ചിക്കറി കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കും, അപ്പോൾ അതിൻ്റെ ഒരു ഗ്രേവി കൂടി ഉണ്ടാവുമല്ലോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് വീണ്ടും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അത്യാവശ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കണം. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് കറി ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇത് ജസ്റ്റ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മല്ലിച്ചപ്പും പുതിയനയൊക്കെ ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊരു ചെറിയ ചെറുനാരങ്ങയാണ് കേട്ടോ, അധികം വലുപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുകൂടി നമുക്ക് സ്ക്വീസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചെറുനാരങ്ങ ചേർക്കുമ്പോൾ ചോറൊന്നും ഇങ്ങനെ കട്ട പിടിക്കില്ല കേട്ടോ. അതൊരു ടിപ്പാണ്. നമ്മൾ റൈസിൽ ചെറുനാരങ്ങ കുറച്ച് സ്ക്വീസ് ചെയ്യുകയാണെങ്കിൽ ചോറ് കട്ട കട്ടയായിട്ട് നിൽക്കില്ല, നല്ല വേറിട്ട് വേറിട്ട് നിൽക്കും. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് കറി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി കൂടി ആവുമ്പോൾ നമ്മുടെ അരിക്ക് കറക്റ്റ് പാകമാവും വെള്ളത്തിൻ്റെ അളവ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ടൈമിൽ നമ്മൾ അരി ഇടുന്നതിന് മുന്നേ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. പിന്നെ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ വെള്ളമൊക്കെ ആറ്റി വെച്ചതാണ്. ഒട്ടും വെള്ളമൊന്നും അരിയിലുണ്ടാവാൻ പാടില്ല, കാരണം നമ്മൾ വെള്ളം ഇതിൽ കറക്റ്റ് ഒഴിച്ചല്ലോ. അപ്പോൾ വെള്ളത്തിൽ അരിയിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് അരിച്ച് വേണം നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേ മെത്തേഡിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഇതേ സെയിം മെത്തേഡ്, സെയിം മെഷർമെൻറ്റൊക്കെ, മസാലപ്പൊടി ആയാലും എല്ലാം സെയിം ക്വാണ്ടിറ്റി എടുക്കാൻ നോക്കണം. എന്തിലെ കറക്റ്റ് പാകത്തിനുള്ള അടിപൊളി ടേസ്റ്റ് ഇറച്ചിച്ചോറ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ, കുറച്ച് അത്യാവശ്യം ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു, നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് അടിയിൽനിന്നേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ സൈഡൊന്നും അടിയിൽനിന്നേ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് പിന്നെ നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിം, ലോ തന്നെ, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്, പക്ക വെന്ത് റെഡി ആയിട്ടില്ല. ഇനിയും കുറച്ചും കൂടി വെള്ളമൊക്കെ വറ്റി വരാനുണ്ട്. പിന്നെ റൈസും കുറച്ചും കൂടി കുക്കാനുണ്ട്. അപ്പോൾ എല്ലാം കൂടി വീണ്ടും ഒന്ന് അടിയിൽനിന്നേ മിക്സ് ചെയ്ത് സൈഡിൽ നിന്നൊക്കെ എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നല്ല കണ്ടേ കളറൊക്കെ ചെയ്ത് പക്ക ഇറച്ചിച്ചോറിൻ്റെ കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ടോട്ടൽ ഒരു 15 മിനിറ്റ് മതിയാവും നമുക്കിത് ഉണ്ടാക്കാൻ. ഇപ്പോൾ വീണ്ടും 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ ചോറ് പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്, കട്ടയൊന്നും പിടിച്ചിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് റൈസ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കട്ട പിടിക്കാതെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് ആറിയിട്ട് ചൂടൊക്കെ ആറുമ്പം കുറച്ചുകൂടെ നന്നായിട്ട് കറക്റ്റ് പാകത്തിനാവും. ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അപ്പോൾ ഒരു ബെല്ലൈക്കൺ കാണും. അപ്പോൾ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഇൻ ദ ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ എൻ്റെ മുമ്പിട്ടിട്ടുള്ള റെസിപ്പിയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം. എല്ലാം അടിപൊളിയായിട്ടുള്ളതും ഈസി ആയിട്ടുള്ളതുമായിട്ടുള്ള റെസിപ്പികളാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം.
അപ്പം നമ്മുടെ അടിപൊളി ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇറച്ചിച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്യുക, ഒരു നഷ്ടം ഉണ്ടാവില്ല. ഈ വീഡിയോ കണ്ടതിനും നിങ്ങളുടെ ടൈം വേസ്റ്റായി എന്നൊന്നും തോന്നണ്ട. നല്ല കറക്റ്റ് പാകത്തിനുള്ള സ്പൈസി ആയിട്ടുള്ള അടിപൊളി ഇറച്ചിച്ചോറാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. കൊറോണയൊക്കെ പെട്ടെന്ന് പോകുന്ന ലക്ഷണമൊന്നുമില്ല. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.